വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൊറോണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 1.5-2 വർഷമാകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. ഈ ഫേസ് മാസ്ക് എങ്ങനെയാണ് അപകടകാരിയായി മാറുന്നതെന്ന്, പ്രത്യേകിച്ചും ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപകടകാരിയാകുന്നതെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു അടുത്ത ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ, ഈ ഫേസ് മാസ്ക് തന്നെയാണ്. ആൾക്ക് ട്രാവൽ ചെയ്യുന്നതിന്റെ, ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തുമ്മൽ വന്നു. തുമ്മിക്കഴിഞ്ഞപ്പോൾ മാസ്കിന്റെ പൊസിഷൻ മുകളിലേക്കായി, കണ്ണിന്റെ കാഴ്ച ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ആണ് സംഭവിച്ചത്, പക്ഷേ അതൊരു വളവായിരുന്നു. വെറും 30 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു വളവില് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചത് മൂലം ഓപ്പോസിറ്റ് വന്നിരുന്ന കാറുമായിട്ട് കൂട്ടിയിടിച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ അവസ്ഥ, ഇത് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വെറും 13 ലക്ഷം രൂപ വിലയുള്ള ആ കാറിന് ഏകദേശം 9 ലക്ഷം രൂപയുടെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഫോർമാലിറ്റീസ് അനുസരിച്ച് ഫൈൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്ന കാറിലുണ്ടായിരുന്ന വ്യക്തിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടവന്നു. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിന്റെ കുറെ ഫോർമാലിറ്റീസ്, നൂലാൽമാലകൾ, അങ്ങനെയൊക്കെ ഒറ്റപ്പാട് പ്രോബ്ലംസ് ഉണ്ട്. അന്ന് കേട്ടപ്പോ, ഇപ്പൊ ആ വ്യക്തിയോട് സംസാരിച്ചപ്പോ തന്നെയാണെങ്കിലും പുള്ളി എന്നോട് പറഞ്ഞു കഴിഞ്ഞാല്, തുമ്മലുകൊണ്ട് മാസ്ക് കൊണ്ട് കണ്ണു മറഞ്ഞ അപകടം ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാരും ചിരിക്കും, അതുകൊണ്ട് ഞാൻ ആരുമായിട്ടും പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഞാനും ആദ്യം ചിന്തിച്ചത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തിക്ക്, അദ്ദേഹം നാഷണൽ ഹൈവേയിൽ കൂടി ആയിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി, നമുക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ ഹൈവേ കൂടി നമ്മൾ ഓൾറെഡി 100 കിലോമീറ്റർ കൂടുതൽ സ്പീഡിലാണ് വണ്ടി ഓടിക്കുക. അദ്ദേഹത്തിന് ഇതുപോലെ തുമ്മല് വന്നപ്പോ, തുമ്മിക്കഴിഞ്ഞിട്ട് ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു, മാസ്ക് മുകളിലേക്ക്, എന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പോ ദൈവാനുഗ്രഹങ്ങളുടെ സൈഡിൽ കൂടി വേറെ വണ്ടികൾ വരുന്നില്ലായിരുന്നു. അദ്ദേഹം സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി, എമർജൻസി ലൈറ്റ്സ് എല്ലാം ഇട്ട്, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു വളരെ നന്നായിട്ട്. വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അതുകൂടി കണ്ടപ്പോഴോ അല്ലെങ്കിൽ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് എനിക്ക് തോന്നിയത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. സോ ബി കെയർഫുൾ, മാസ്ക് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ ഓൾ.